ഓഗസ്റ്റ് 15 നടക്കാനിരിക്കുന്ന ഫ്രീഡം റാലിയോടനുബന്ധിച്ച് ചിറ്റൂർ ബ്ലോക്കിലുടനീളം നടന്നു വരുന്ന കാൽനട ജാഥയുടെ ഭാഗമായി ആ ജാഥ വടക്കേത്തറ പഞ്ചായത്തിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ആ ജാഥയിൽ പങ്കെടുക്കുന്ന ജാഥ ക്യാപ്റ്റൻ ചിറ്റൂർ ബ്ലോക്ക് സെക്രട്ടറി സഖാഉദ്ദീനെ ആദ്യമായി ഡിവൈഎഫ്ഐ വടക്കേത്തറ പഞ്ചായത്തിൻ്റെ പേരിൽ സ്വാഗതം പറയുകയാണ്. കൂടാതെ ആ ജാഥയിൽ പങ്കെടുത്തിട്ടുള്ള ചിറ്റൂർ ബ്ലോക്ക് പ്രസിഡന്റ് കൂടാതെ ഈ ജാഥയിലുടനീളം പങ്കെടുത്ത എല്ലാ സഖാക്കൾക്കും ഇവിടെ പരിപാടിയിൽ എത്തിച്ചേർന്ന മുഴുവൻ സഖാക്കൾക്കും നാട്ടുകാർക്കും വടകരപ്പതി പഞ്ചായത്തിൻ്റെ പേരിൽ സ്വാഗതം പറയുന്നു. പിന്നെ അധ്യക്ഷ സ്ഥാനത്തേക്ക് സഖാക്കളുടെ സംസാരിക്കാനായിട്ട് വരുന്ന ആഗസ്റ്റ് മാസം 15 DYFI ചിറ്റൂർ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തത്തമംഗലത്ത് സംഘടിപ്പിച്ചിട്ടുള്ള ഫ്രീഡം റാലിയുടെ പ്രചരണാർത്ഥമായമാണ് ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന കാൽനട പ്രചരണ ജാഥ. ഈ ബ്ലോക്കിലെ വിവിധ കേന്ദ്രങ്ങളിലെ കുശലന്മാരായ യുവാക്കളുടെ ആവേശോജ്വലമായ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി മേനോൻപാറയിൽ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. ആദ്യമായി DYFI ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചിട്ടുള്ള ഫ്രീഡം റാലിയിലേക്ക് ഈ നാട്ടിലെ മുഴുവൻ മതേതരത്വ വിശ്വാസികളും ജനാധിപത്യ വാദികളും ദേശസ്നേഹികളും പങ്കെടുക്കണമെന്ന് DYFI വേണ്ടി അഭ്യർത്ഥിക്കുകയാണ്. പ്രിയമുള്ളവരെ, DYFI ആഗസ്റ്റ് മാസം 15 ഇതുപോലെയുള്ള നിരവധി ക്യാമ്പയിനുകൾ, അതാത് കാലഘട്ടത്തിൽ രാജ്യം നേരിടുന്ന പ്രതിസന്ധികളെയും പ്രശ്നങ്ങളെയും മൗലികമായ പ്രശ്നങ്ങൾ ഉയർത്തിക്കാണിച്ചുകൊണ്ട് നിരവധിയായ പ്രക്ഷോഭ സമരങ്ങൾക്ക് നേതൃത്വം നൽകിയിട്ടുണ്ട്. നമുക്കെല്ലാവർക്കും അറിയാം, 1989 മുതൽ രാജ്യം നേരിടുന്ന മൗലികമായ പ്രശ്നങ്ങളെ ഉയർത്തിക്കാണിച്ചുകൊണ്ട് ലോക ജനശ്രദ്ധയാകർഷിക്കുന്ന വിധത്തിലുള്ള നിരവധി ക്യാമ്പയിനുകൾക്ക് DYFI നേതൃത്വം നൽകാൻ കഴിഞ്ഞിട്ടുണ്ട്. വളരെ അഭിമാനപൂർവ്വം ഞങ്ങൾ പറയുകയാണ്, രാജ്യത്തിൻ്റെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കും മതേതരത്വം സംരക്ഷിക്കുന്നതിനും വേണ്ടിയുള്ള നിരവധിയായ പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുത്തത് ഈ രാജ്യത്തിൻ്റെ ചരിത്രമാണ്, വസ്തുതയാണ്. DYFI സംബന്ധിച്ചിടത്തോളം ഈ രാജ്യത്തിൻ്റെ സുരക്ഷയും ഐക്യവും അഖണ്ഡതയും സംരക്ഷിക്കുക എന്നുള്ളത് അതിൻ്റെ കടമയാണ്, കർത്തവ്യമാണ്. അത് പൂർവാധികം ഉത്തരവാദിത്വത്തോടുകൂടി നേതൃത്വപരമായ പങ്ക് വഹിച്ചുകൊണ്ട് എല്ലാ കാലത്തും എല്ലാ കാലഘട്ടത്തിലും DYFI ഏറ്റെടുത്ത് നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മാസം ആഗസ്റ്റ് മാസം 15 DYFI ഉയർത്തിപ്പിടിക്കുന്ന മുദ്രാവാക്യം സ്വാശ്രയത്വം സ്വാഭിമാനം എന്ന മുദ്രാവാക്യമാണ്. ഈ മുദ്രാവാക്യം ഉയർത്തുന്ന DYFI ഈ ആഗസ്റ്റ് മാസം 15 ഉയർത്തി കാണിക്കുവാൻ വേണ്ടി ശ്രമിക്കുന്നത് ഈ രാജ്യത്തിൻ്റെ സ്വാശ്രയത്വവും സ്വാഭിമാനവും സംരക്ഷിക്കുക എന്നുള്ളതാണ്. നമുക്കെല്ലാവർക്കും അറിയാം, നമ്മുടെ രാജ്യത്തിൻ്റെ ചരിത്രം എന്നുള്ളത് ഒരു 500 വർഷക്കാലം വൈദേശിക ആധിപത്യത്തിൻ്റെ കീഴിൽ അടിമത്തത്തിൻ്റെ മുഖം പേറി ജീവിക്കേണ്ടി വന്ന, പുഴുക്കളെ പോലെ ജീവിക്കേണ്ടി വന്ന ഈ നാടിൻ്റെ ബഹുഭൂരിപക്ഷം ജനതയുടെ ആഗ്രഹത്തിന്റെ പൂർത്തീകരണമാണ്, അഭിലാഷത്തിന്റെ പൂർത്തീകരണമാണ് ആഗസ്റ്റ് 15 സ്വാതന്ത്ര്യ ദിനം എന്നുള്ളത്. അത് കേവലം ഒരു അനുഷ്ഠാനവും ആചാരവുമായി തീർക്കാനുള്ളതല്ല എന്ന തിരിച്ചറിവും ബോധവും ഉത്തരവാദിത്ത ബോധവും DYFIക്കുണ്ട്. മധുരപലഹാരങ്ങളും ആചാരാനുഷ്ഠാനങ്ങൾ പോലെ ഒരു സ്വാതന്ത്ര്യ ദിനം കടന്നുപോകാൻ DYFIക്ക് താല്പര്യമില്ല. DYFIയെ സംബന്ധിച്ചിടത്തോളം ആഗസ്റ്റ് 15 എന്നുള്ളത്
ഈ ലോകത്തെ സാമ്രാജ്യത്വ വിരുദ്ധ മുതലാളിത്ത വിരുദ്ധ വിരുദ്ധ നിലപാടുകളുടെ ഓർമ്മപ്പെടുത്തലും പൂർത്തീകരണവുമാണ്. ഞങ്ങൾക്ക് ഇവിടെ പറയാനുള്ളത്, 500 വർഷക്കാലം ഇന്ത്യയിലെ ജനത വൈദേശികാധിപത്യത്തിന് കീഴിൽ ജീവിക്കേണ്ടതായിട്ട് വന്നു. 1757 പ്ലാസി യുദ്ധം മുതലാണ് ഇന്ത്യൻ ജനത സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള പോരാട്ടത്തിന് നാന്ദി കുറിക്കുന്നത്. മംഗൾ പാണ്ഡേ എന്ന ധീരനായ വിപ്ലവകാരി രക്തസാക്ഷിത്വം വരിച്ചുകൊണ്ടാണ് ആ 1st സ്വാതന്ത്ര്യ സമരം 1757 ആരംഭിക്കുന്നത്. അതിനുശേഷം പിന്നെയും 90 വർഷങ്ങൾക്ക് ശേഷമാണ് 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നത്. പ്രിയമുള്ളവരെ, 1757 പ്ലാസി യുദ്ധം, അതും കഴിഞ്ഞ് 200 വർഷക്കാലത്തെ നിരന്തരമായ ഈ രാജ്യത്തെ ജനത്തിന്റെ പോരാട്ടത്തിന്റെ പരിണിത ഫലമാണ് ആഗസ്റ്റ് 15 സ്വാതന്ത്ര്യ ദിനമായി ഇന്ത്യക്ക് ലഭിച്ചത്. ഒരു സുപ്രഭാതത്തിൽ നമുക്ക് ലഭിച്ചതല്ല ഇന്ത്യയുടെ സ്വാതന്ത്ര്യം. ഒരു സുപ്രഭാതത്തിൽ ബ്രിട്ടീഷ് ആധിപത്യം സാമ്രാജ്യത്വം ഇട്ടെറിഞ്ഞിട്ട് പോയതല്ല ഇന്ത്യയിൽ നിന്നും എന്നുള്ള തിരിച്ചറിവ്, ചരിത്രബോധം ഈ നാട്ടിലെ ഉത്തരവാദിത്വമുള്ള പൗരബോധമുള്ള ഓരോ ചെറുപ്പക്കാരനും തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. ഇന്ന് രാജ്യം വളരെ വലിയ പ്രതിസന്ധികളെയും പ്രശ്നങ്ങളെയും അഭിമുഖീകരിക്കുകയാണ്. സാമ്രാജ്യത്വം അതിന്റെ പുതിയ രൂപത്തിൽ ഇന്ത്യയിലേക്ക് കടന്നു വരികയാണ്. നമ്മളെല്ലാം അറിയുന്നത് പോലെ ബ്രിട്ടീഷ് സാമ്രാജ്യത്വം ഇന്ത്യയിലേക്ക് കടന്നു വന്നത് വ്യവസായത്തിന്റെ പേര് പറഞ്ഞാണ്. വ്യവസായികളായാണ് ഇന്ത്യയിലേക്ക് ബ്രിട്ടീഷ് ആധിപത്യം കടന്നു വന്നത്. ഇന്ത്യ ഭരിക്കുന്ന സ്ഥിതിയുണ്ടായി ഈ സാമ്രാജ്യത്വ ശക്തികൾ. നമ്മുടെ ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയും. അതേപോലെ തന്നെയാണ് ഈ ആധുനിക കാലത്ത് പുതിയ തന്ത്രങ്ങൾ വയത്തി അമേരിക്കൻ സാമ്രാജ്യത്വം ഇന്ത്യയിലേക്ക് കടന്നു വരുന്നത് വ്യവസായത്തിന്റെ പേര് പറഞ്ഞാണ്. നമ്മുടെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഇന്ത്യയുടെ സമ്പത്ത് മുഴുവൻ കൊള്ളയടിക്കുന്ന കാഴ്ചയാണ് ഈ ആധുനിക കാലഘട്ടത്ത്, വർത്തമാന കാലഘട്ടത്ത് നമുക്ക് കാണുവാൻ വേണ്ടി കഴിയുക. ഇന്ത്യയുടെ ഒരു രാജ്യത്തിന്റെ ആ ഗവൺമെന്റിന്റെ പ്രധാന വരുമാനം എന്നുള്ളത് ആ രാജ്യത്തിന്റെ പൊതുമേഖലാ സ്ഥാപനങ്ങളാണ്. ജനങ്ങളുടെ സ്ഥാപനമാണ്, സർക്കാരിന്റെ സ്ഥാപനമാണ് പൊതുമേഖലാ സ്ഥാപനങ്ങൾ. ഈ പൊതുമേഖലാ സ്ഥാപനങ്ങൾ വഴി ഉണ്ടാകുന്ന ലാഭമാണ് രാജ്യത്തിന്റെ വരുമാനം എന്നുള്ളത്. മർമ്മപ്രധാനമായ പൊതുമേഖലാ സ്ഥാപനങ്ങൾ ആ ഗവൺമെന്റിന്റെ കീഴിൽ ആ രാജ്യത്തെ ജനങ്ങൾക്ക് വേണ്ടി എല്ലാ രാജ്യത്തും ഉത്തരവാദിത്വ ബോധമുള്ള ഭരണകർത്താക്കൾ എല്ലാ കാലത്തും നിലനിർത്തി പോന്നിട്ടുണ്ട്. ഇന്ത്യയിൽ 1990 കാലഘട്ടം മുതൽ സാമ്പത്തിക ഉദാരവൽക്കരണം, സ്വകാര്യവൽക്കരണം, ആഗോളവൽക്കരണ നയങ്ങൾ നടപ്പിലാക്കിയത് വഴി വിദേശത്തെ വൻകിട കുത്തകകൾ ഇന്ത്യയിലേക്ക് കടന്നു വരും. ഈ ഇന്ത്യ രാജ്യത്തിലെ പ്രധാനമന്ത്രി സ്ഥാനം പോലും വാഗ്ദാനം ചെയ്യപ്പെട്ട ഈ രാജ്യത്തെ ബഹുഭൂരിപക്ഷ ജനതയുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ കഴിയുമെങ്കിൽ മാത്രമേ ഈ രാജ്യത്തിന്റെ ഭരണം കൈയാളാൻ ഞങ്ങൾ തയ്യാറുള്ളൂ എന്ന് ഈ രാജ്യത്തെ ബഹുഭൂരിപക്ഷ ജനതയുടെ മുഖത്ത് നോക്കി പറയാൻ ആർജവവും കരുത്തും കാണിച്ച പ്രസ്ഥാനം ഈ രാജ്യത്തെ ഇടതുപക്ഷ പ്രസ്ഥാനമാണെന്ന് ഞങ്ങൾക്ക് ആത്മാഭിമാനപൂർവ്വം പറയുവാൻ സാധിക്കും. പ്രിയമുള്ളവരെ, ഞങ്ങൾ ഈ ആവശ്യമെന്നിങ്ങനെ ഉയർത്തിക്കാണിക്കുവാൻ വേണ്ടി ശ്രമിക്കുന്നത് സ്വാശ്രയത്വം സ്വാഭിമാനം എന്ന മുദ്രാവാക്യമാണ്. ഞാനിവിടെ സൂചിപ്പിച്ചതുപോലെ ഈ രാജ്യത്തെ ഗവൺമെന്റിന്റെ വരുമാനം പ്രധാനമായും ആശ്രയിക്കുന്നത്, ലഭിക്കുന്നത് പൊതുമേഖലാ സ്ഥാപനങ്ങൾ വഴിയാണ്. അതെല്ലാം സ്വകാര്യവൽക്കരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഗവൺമെന്റിലേക്കുള്ള വരുമാനം കുറയുകയാണ്. തൽഫലമായി ഈ രാജ്യത്തെ ക്ഷേമ പ്രവർത്തനങ്ങളൊന്നും രാധാ ക്യാപ്റ്റന് നോട്ട് മാല ഇട്ട് സ്വീകരിക്കുന്നതിനായി മേനോമറയ്ക്കായി കലീലിനെ ക്ഷണിക്കുന്നു. ഈ ജാഥ 9th വടവണ്ണൂരിൽ വെച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന്റെ ഏരിയ സെക്രട്ടറി സഖാവ് ഇ എൻ സുരേഷ് ബാബു ഉദ്ഘാടനം ചെയ്ത് വടവന്നൂർ, പെരുമാട്ടി, പട്ടഞ്ചേരി, മൂലത്തറ, തത്തമംഗലം, ചിറ്റൂർ, നല്ലേപ്പിള്ളി 1, നല്ലേപ്പിള്ളി 2, കൊഴിഞ്ഞാമ്പാറ, എരുത്തിയമ്പതി എന്നീ പ്രദേശങ്ങളുടെ സന്ദർശനത്തിന് ശേഷം, പര്യടനത്തിന് ശേഷം ഈ ജാഥ വടകരപ്പുറത്തിലെത്തിയിരിക്കുകയാണ്. ഞങ്ങൾ
ഞങ്ങളീ ജാതീയമായി മുന്നോട്ട് വയ്ക്കുന്ന വിഷയങ്ങളെ കുറിച്ചെല്ലാം എനിക്ക് മുൻപ് സംസാരിച്ച സഖാവ് വളരെ വിശദമായിട്ട് തന്നെ സൂചിപ്പിച്ചു. സ്വാശ്രയത്വം സ്വാഭിമാനം എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് ഈ മാസം 15-ാം തീയതി നമ്മുടെ 65-ാമത്തെ സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുന്ന ഈ മാസം 15-ാം തീയതി 4 മണിക്ക് CPIM സംസ്ഥാന കമ്മിറ്റി അംഗം സഖാവ് CT കൃഷ്ണൻ ഫ്രീഡം റാലി ഉദ്ഘാടനം ചെയ്യും. ഈ റാലിയിൽ ഇന്നാട്ടിലെ മുഴുവൻ ജനാധിപത്യ വിശ്വാസികളും പങ്കെടുക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഇവിടെ നൽകിയിട്ടുള്ള സ്വീകരണത്തിന് നന്ദി പറയുന്നു. അതോടൊപ്പം തന്നെ ഈ ഇവിടെ സ്വീകരണത്തിൽ പങ്കെടുത്തിട്ടുള്ള എല്ലാ സഖാക്കളും അടുത്ത സ്വീകരണ കേന്ദ്രമായ അത്തിക്കോട് വരെ ജാഥയോടൊപ്പം സഞ്ചരിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിങ്ങൾക്കെല്ലാം അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നിങ്ങൾക്കെന്റെ അഭിവാദ്യങ്ങൾ.